നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ വാഗമണ്ണിലാണ്. ഇടുക്കിയിലെ വാഗമണ്ണം എന്ന് പറഞ്ഞാൽ ഇതാ ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അത് മൊട്ടക്കുന്ന്. നമ്മൾ മൊട്ടക്കുന്നിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോം സ്റ്റേയിലാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അതാ അവിടെ നിന്നുള്ള ഒരു മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ. സൺറൈസ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, അപ്പം അതിന് ചുറ്റിപ്പറ്റിയുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇതാ ഈ കാണുന്നതൊക്കെ. കിളികളിലെ സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച നമ്മളുടെ ഹോം സ്റ്റേ. ഇപ്പം ഏറെ നാളത്തിന് ശേഷമാണ് നമ്മളുടെ വാഗമണ്ണിൽ ഇങ്ങനൊരു ഹോം സ്റ്റേ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ആ നമ്മളുടെ റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. നമുക്ക് നോക്കാം ബാ. നമ്മളുടെ റൂമിൻ്റെ ഉൾവശം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പം ഇതാ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാലേ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് എടുത്തേക്കുന്നത് റൂം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊട്ടക്കുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൊട്ടക്കുന്ന് അതിമനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഇവർ രണ്ട് ചെയർ, ഇതാ ടി വി, പിന്നെ വലിയൊരു ബെഡ്, നമുക്ക് ഒരു അലമാര, രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഡെസ്ക്, പിന്നെ ഇതാ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല 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 ഞാൻ കാണിച്ച കണക്കുള്ള 18 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ടെമ്പറേച്ചർ. നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എടുത്തു പറയേണ്ടതാണ്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വാഗമണ്ണ് നമ്മൾ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേ ചെയ്തപ്പം നമുക്ക് കിട്ടിയ അനുഭവം അതിമനോഹരമാണ്, പ്രത്യേകിച്ച് രാവിലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 2500 രൂപയാണ് ഒരു ദിവസം ഇവർ സ്റ്റേയ്ക്ക് വേണ്ടി മേടിക്കുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷനും എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴോട്ട് മെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇവിടെ വന്ന് താമസിക്കാം. തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. തൊട്ടടുത്ത് എന്ന് പറഞ്ഞതാ ഈ ഈ ഭാഗത്തുണ്ടല്ലോ, ഇതും കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി ആ ലെഫ്റ്റിലോട്ട് പോകുന്ന ഹോട്ടലിലോട്ടാണ്, നേരെ ഹോട്ടലിലോട്ട് നമുക്ക് കയറാൻ പറ്റും. പിന്നെ മൊട്ടക്കുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൊട്ടക്കുന്നിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാനും പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലെ പൈൻ വാലി. ഇപ്പം നവംബർ 10, അധികം സീസണായിട്ടില്ല, സീസണായി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല തിരക്ക് ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം വലിയ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ആവറേജ് ഫീൽ കിട്ടുന്ന ഒരു തണുപ്പാണ് ഇവിടെ വാഗമണ് കിട്ടുന്നത്. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം സീസൺ സമയത്ത് മുന്നോടിയായിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്കിവിടെ അധികം ആൾക്കാരെ അധികം കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. ഇപ്പം എനിക്ക് തോന്നുന്നത് ശബരിമല സീസണൊക്കെ മുൻകൈയെടുത്ത് വരുന്നതുകൊണ്ടായിരിക്കും നേരത്തെ ആൾക്കാർ വന്ന് പോകാനുള്ള സാധ്യത. അപ്പം ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പം എൻ്റെ ഒരു സജഷനെ, നിങ്ങൾ പൈൻ വാലിയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വരേണ്ട സമയമെന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക്, അതായത് നല്ല വെയിൽ സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം വെയിൽ വന്നിട്ട് ഇതിലേക്കടെ വന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് പൈൻ വാലിയുടെ എഫക്റ്റ് എന്ന്. നമ്മളെ ഈ വാഗമണ് എത്തുമ്പോഴത്തേക്ക് പറയേണ്ട കാര്യമില്ല, മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസിലൊന്നാണ് പൈൻ വാലി. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നമ്മളെ ഭയങ്കര ആകർഷിക്കും. അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഈ നവംബർ ഡിസംബർ മാസത്തിൽ നമ്മളെ പൈൻ വാലിയിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് അവിടെ കാണുന്നുണ്ട് ഒരുപാട് പേര് റീൽസ്, ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവിടെ എത്തുന്നത്. അപ്പം കാരണം അവർക്ക് ഈ ഒരു ക്ലൈമറ്റ് അവർക്ക് വിസിബിൾ അല്ലല്ലോ. പക്ഷെ നമുക്ക് മലയാളികൾക്ക് ഈ ക്ലൈമറ്റ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ. പക്ഷേ എന്നാലും കൂടുതലും
ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇപ്പൊ പൈൻവാലി അല്ലെ വിസിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ട സമയം 3:30, അപ്പൊ അത്യാവശ്യം വെയിലുള്ള സമയം. ആ വെയിലുള്ള സമയത്തും പൈൻവാലിയുടെ ആ എഫക്റ്റ് ഉണ്ട്. ഇതാണ് ഒരു 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 വൈഡ് വ്യൂ. വൈഡ് വ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളിപ്പോ നിൽക്കുന്നതിന്റെ മേൽവശം എന്നുള്ള വ്യൂ ഉണ്ട്. അപ്പം ഒരു എന്താ ഇത് എടുത്തറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. അപ്പം നിങ്ങൾ ആദ്യമേ വയനാട് വരുവാണെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം പൈൻവാലിയാണ്. പൈൻവാലിക്ക് ശേഷം അടുത്ത സ്ഥലത്തോട്ട് പോവാം. പൈൻവാലി ഫസ്റ്റ് സ്പോട്ടാക്കാനുള്ള കാരണം നമുക്കറിയാം, ഇവിടെ എപ്പോഴും ഈ ഒരു അന്തരീക്ഷമായിരിക്കും. അതായത് എപ്പോഴും വെയിൽ ഉണ്ടെങ്കിലും ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കും, വെയിലധികം അടിക്കാറില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് റിലാക്സായി ഒരു ട്രാവൽ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത്. ട്രാവൽ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കൊന്ന് റിലാക്സായി പൈൻവാലിയിൽ നിന്ന് പോകാൻ പറ്റും. അപ്പം ഫസ്റ്റ് സ്പോട്ട് മറക്കണ്ട, പൈൻവാലി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാഗമണ്ണിലെ മൊട്ടക്കുന്നില. അപ്പം ഈ മൊട്ടക്കുന്നിൽ നമ്മൾ വരുമ്പം എത്തേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിക്ക് ശേഷം ഇവിടെ വരണം. കാരണം 4 മണിക്ക് മുമ്പേ വന്നാലേ ഇവിടെ ഭയങ്കര കൊടൂര വെയിലായിരിക്കും, നമ്മളെ കൊണ്ട് ചിലപ്പം താങ്ങാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വാഗമണ്ണിലെ മൊട്ടക്കുന്നിലോട്ട് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷം വരണം. അപ്പം എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപയാണ് വില. അപ്പോൾ ദാ ഇതെല്ലാം മൊട്ടക്കുന്നിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കാനും അവിടെ ചില കുറച്ച് ചെറിയൊരു ട്രക്കിംഗ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് നിങ്ങൾക്കിവിടെ വാഗമണ്ണിലെ മൊട്ടക്കുന്നിലോട്ട് പോകും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ ഫോട്ടോഗ്രാഫിയാണ് സാർ ഇവിടുത്തെ മെയിൻ പരിപാടി. കണ്ടോ, പിന്നെ ഇതാ ഇവിടെ ഒരു റീൽ എടുക്കാനുള്ള തയ്യാറെടുപ്പുള്ള കണ്ടോ, റീൽസിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഭയങ്കര പ്രാക്ടീസാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു റീൽസായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം മൊട്ടക്കുന്ന് വീണ്ടും മൊട്ടക്കുന്നിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാം. നമുക്കറിയാം മൊട്ടക്കുന്നിലേക്ക് നമുക്ക് മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മൾ സമയം പോലെയൊക്കെ വരാറുണ്ട്. പക്ഷേ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വൈകുന്നേരം സമയത്ത് ഇവിടെ വന്നിരുന്ന് ഒരു 6 മണിക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വളരെ മികച്ചതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് മൊട്ടക്കുന്നിലേക്ക് ഞാൻ ഈ പറഞ്ഞ ടൈമിലേക്ക് വരാനൊന്ന് ശ്രമിക്കാം. നമ്മളെ മൊട്ടക്കുന്നിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ നിന്നാ ഇങ്ങനൊരു സിപ്പ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇങ്ങനെ കണക്ട് സിപ്പ് ലൈൻ നിനക്കറിയാലോ എന്താണെന്ന്. ഇപ്പം ഒരാൾ സിപ്പ് ലൈനിലോട്ട് പോവുക, ഒരു വലിയ ടീമുകളാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം അവരോരോരുത്തരായ സിപ്പ് ലൈനിൽ കൂടി യാത്ര ചെയ്യുന്ന കാഴ്ച നമുക്ക് ജസ്റ്റ് നോക്കാം. ചെറിയൊരു മഴക്കോളൊക്കെ വരുന്നതുകൊണ്ട് ലക്ഷ്യമുണ്ട്. അപ്പം ആ സിപ്പ് ലൈനകത്ത് ഒരാൾ കയറി വിടുന്ന ഒരു കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. സിപ്പ് ലൈൻ പോകുന്നുണ്ടോ? പിന്നെ ഇതാ ഈ കാണുന്നതാണ് അവിടെ ബോട്ടിങ്. ബോട്ടിങ് 5 മണി വരെ ഉള്ളു വരുന്നവർക്ക്. മുട്ടക്കുന്നിൽ ഇപ്പം ഒരുപാട് റൈഡ്സും ഒരുപാട് ഐറ്റം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം മുട്ടക്കുന്നിലേക്ക് വരുന്ന ആൾക്കാർ നിരാശരായി പോകേണ്ടി വരത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുട്ടക്കുന്ന് കുട്ടികളുടെ ഭയങ്കര സൗണ്ടാണ്, കയാക്കിങ് സൈക്ലിംഗ് പോകുന്നത് അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റാത്ത. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടാമത് വൈകുന്നേര സമയം ഒരു 4 മണിക്ക് ശേഷം നിങ്ങൾ മൊട്ടക്കുന്ന് എത്തുക. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അഡ്വഞ്ചർ പാർക്കിലാണ്. അപ്പം നൈറ്റ് ഒരു 8 മണിക്ക് നമ്മളിവിടെ വന്നേക്കുക. അപ്പോൾ ഒരു DJ ഷോ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിനകത്ത് ഫ്ലവർ ഷോ ഉണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. എനിക്ക് ആദ്യം ഇതാ ഫ്ലവർ ഗാർഡൻ അഡ്വഞ്ചർ പാർക്ക് വാഗമൺ. നമ്മൾ രാവിലെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ രാത്രി ഇവിടുത്തെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് വ്യൂ, നൈറ്റ് അഡ്വഞ്ചർ പാർക്കിൽ വരുമ്പോഴുള്ള വ്യൂ ഇതാണ്. ആ ഗാർഡനൊക്കെ അതിമനോഹരമായിട്ട് ലൈറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ഇതാണ് നമ്മളെ അഡ്വഞ്ചർ പാർക്കിലെ നൈറ്റ് വ്യൂ. നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗിറ്റാറിൻ്റെ സിമ്പിള് അക്രിലിക് ചെയ്തൊരു സാധനം കൊള്ളാം. അപ്പം നൈറ്റ് വ്യൂ ഒരു
പ്രത്യേകിച്ചും ഒരു വ്യത്യസ്തമായ സാധനമാണ് കേട്ടോ നമ്മുടെ അഡ്വഞ്ചർ പാർക്ക്. അവിടെ ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഡി ജെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതൊക്കെ നമ്മളുടെ അഡ്വഞ്ചർ പാർക്കിലെ നൈറ്റ് ലൈറ്റ് ഷോസാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനത്തെ ദീപകാഴ്ചകൾ കാണാറുണ്ടല്ലോ, അതാണത്തുള്ള സാധനം. അപ്പതാ നമ്മളുടെ ലേസർ ഷോ കഴിഞ്ഞു. ഇപ്പൊ ലേസർ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പൊ തിരിച്ചതിന് മുമ്പ് മേളിൽ കയറി രണ്ട് ഫോട്ടോ എടുത്തിട്ടോ. ലൈറ്റ് സെറ്റിങ്സ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. സാധാരണ നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ചു പോകുന്ന പതിവ്. പക്ഷേ നിങ്ങൾ രാത്രി കാലങ്ങളിൽ വരുവാണെങ്കിൽ നല്ല അടിപൊളി ലൈറ്റ് സെറ്റിങ്സും ഡി ജെയും കണ്ടിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ദാ നമ്മളിപ്പോൾ കണ്ടതാണ് വാഗമണിൻ്റെ നൈറ്റ് വ്യൂ. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുകയാണ്. നൈറ്റ് വാഗമണ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇങ്ങനത്തെ ലൈറ്റിംഗ് ഷോ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ടിക്കറ്റ് ചാർജ് 100 രൂപ, ഒരാൾക്ക് 100 രൂപ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. നല്ലൊരു ചിൽഡ് അന്തരീക്ഷത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാനും പറ്റും. അപ്പം അടിപൊളിയാണ് അഡ്വഞ്ചർ പാർക്ക് വാഗമൺ.